ജോബ് പന്ത്രണ്ടാം അധ്യായം. ജോബിന് മറുപടി. ജോബ് പറഞ്ഞു, നിങ്ങളുടേത് ജനസ്വരമാണ്, സംശയമില്ല. നിങ്ങൾ മരിച്ചാൽ വിജ്ഞാനവും ഇല്ലാതാകും. എന്നാൽ നിങ്ങളെപ്പോലെ എനിക്കും ജ്ഞാനമുണ്ട്. ഞാൻ നിങ്ങളെക്കാൾ താഴെയല്ല. ഇതൊക്കെ ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ഞാൻ എൻ്റെ സ്നേഹിതന്മാർക്കും പരിഹാസപാത്രമാണ്. ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരം അരുളി. ഞാൻ നിഷ്കളങ്കനും നീതിമാനുമാണ്, എന്നിട്ടും ഞാൻ പരിഹാസപാത്രമായി തീർന്നു. സ്വസ്ഥത അനുഭവിക്കുന്നവൻ നിർഭാഗ്യത്തെ അവജ്ഞയോടെ നോക്കുന്നു, കാനിടുന്നവനെ അത് തള്ളിയിടുന്നു. കവർച്ചക്കാരുടെ കൂടാരങ്ങൾ സമാധാനപൂർണമാണ്. ദൈവം തങ്ങൾക്ക് അധീനനെന്ന് വിചാരിച്ച് അവിടുത്തെ പ്രകോപിപ്പിക്കുന്നവൻ സുരക്ഷിതനാണ്. വന്യമൃഗങ്ങളോട് ചോദിക്കുവിൻ, അവ നിങ്ങളെ പഠിപ്പിക്കും. ആകാശപ്പറവകളോട് ചോദിക്കുവിൻ, അവ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഭൂമിയിലെ സസ്യങ്ങളോട് ചോദിക്കുവിൻ, അവ നിങ്ങളെ ഉപദേശിക്കും. ആഴിയിലെ മത്സ്യങ്ങളും നിങ്ങളോട് പ്രഖ്യാപിക്കും. കർത്താവിൻ്റെ കരങ്ങളാണ് ഇവയെല്ലാം പ്രവർത്തിച്ചതെന്ന് അവയിൽ ഏതിനാണ് അറിഞ്ഞുകൂടാത്തത്? മാനവരാശിയുടെ ജീവശ്വാസവും സകല ജീവജാലങ്ങളുടെയും പ്രാണനും അവിടുത്തെ കരങ്ങളിലാണ്. നാവ് ഭക്ഷണത്തിൻ്റെ സ്വാദ് പരിശോധിക്കുന്നത് പോലെ ചെവി വാക്കുകളെ പരിശോധിക്കയില്ലേ? വൃദ്ധരിലാണ് വിജ്ഞാനം, വയോധികനിലാണ് വിവേകം. വിജ്ഞാനവും ശക്തിയും ദൈവത്തോടുകൂടെയാണ്. അവിടുത്തേക്ക് ആലോചനയും വിവേകവും ഉണ്ട്. അവിടുത്ത് നശിപ്പിച്ചാൽ ആർക്കും പുനരുദ്ധരിക്കാൻ കഴിയുകയില്ല. അവിടുന്ന് ബന്ധിച്ചാൽ ആർക്കും മോചിപ്പിക്കാൻ കഴിയുകയില്ല. അവിടുന്ന് ജലത്തെ തടഞ്ഞു നിർത്തിയാൽ അത് വറ്റിപ്പോകുന്നു. അവിടുന്ന് അവയെ തുറന്നുവിടുമ്പോൾ അവ ഭൂമിയെ മൂടിക്കളയുന്നു. ശക്തിയും ജ്ഞാനവും അവിടുത്തോടുകൂടെയാണ്. വഞ്ചിതനും വഞ്ചകനും അവിടുത്തേക്ക് അധീനർ. അവിടുന്ന് ഉപദേഷ്ടാക്കളുടെ ജ്ഞാനം ഉരിഞ്ഞുകളയുന്നു. ന്യായാധിപന്മാരെ ഭോഷന്മാരാക്കുന്നു. രാജാക്കന്മാരുടെ അരപ്പട്ട അവിടുന്ന് അഴിക്കുകയും അവരെ കച്ചയുടിപ്പിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് പുരോഹിതന്മാരുടെ അങ്കി ഉരിഞ്ഞുകളയുന്നു. ശക്തരെ മറിച്ചിടുന്നു. അവിടുന്ന് വിദഗ്ധരായ ഉപദേഷ്ടാക്കളെ മൂകരാക്കുന്നു. അവിടുന്ന് വൃദ്ധരുടെ വിവേകം എടുത്തുകളയുന്നു. അവിടുന്ന് പ്രഭുക്കളുടെ മേൽ നിന്ദ ചൊരിയുകയും ശക്തരുടെ അരപ്പട്ട അയക്കുകയും ചെയ്യുന്നു. അന്ധകാരത്തിലാണ്ട ആഴങ്ങളെ അവിടുന്ന് അനാവരണം ചെയ്യുന്നു. സാന്ദ്രമായ തമസിനെ പ്രകാശത്തിലേക്ക് നയിക്കുന്നു. അവിടുന്ന് രാജ്യങ്ങളെ ബലപ്പെടുത്തുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് അവയെ വിസ്തൃതമാക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് ജനപ്രമാണികളുടെ വിവേകം എടുത്തുകളയുകയും വഴിയില്ലാത്ത വിജനതയിൽ അലയാൻ അവർക്ക് ഇടവരുത്തുകയും ചെയ്യുന്നു. അവർ വെളിച്ചമില്ലാതെ ഇരുട്ടിൽ തപ്പിത്തടയുന്നു. ഉന്മത്തനെപ്പോലെ കാലുറയ്ക്കാതെ നടക്കാൻ അവർക്ക് ഇടയാക്കുന്നു.